അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ടേസ്റ്റി തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നാല് പീസായിട്ട് മുറിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിൻ്റെ മേലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ നല്ലപോലെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാനാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെച്ച് ഇതിൻ്റെ മസാല റെഡിയാക്കിയെടുക്കാം. അതിനൊരു മിക്സിയുടെ ജാറെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കൈപ്പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആ സെയിം അളവ് തന്നെ പുതിനയിലേയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രഷായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ്. നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചിട്ട് വരിക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റുക. ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കൂടിയാണ് ചേർത്തിരുന്നത്. ഇനി ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഒരു മസാല പരുവത്തിലാക്കിയതിന് ശേഷം ഒരു പിഞ്ച് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചിക്കന് എടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ മുഴുവനായിട്ട് കളയണം കേട്ടോ. ടിഷ്യൂ കൊണ്ട് ഉപ്പെടുത്താലും മതി. ഇതിലേക്ക് ഇത് ഓരോന്നിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ആ വരഞ്ഞെടുത്ത ഭാഗത്തേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നാലും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ഫ്ലേവർ എത്തുള്ളൂ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ടത്. ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ ഞാൻ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 1 മണിക്കൂറോ 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കണം. ഞാനിവിടെ ഓവണിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും ചെയ്യാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യാം. നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുക്കുക. ഇനി ഓവൻ്റെ ഗ്രില്ലൊന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് കൊണ്ട് മെല്ലെ ഞാൻ തടവി കൊടുത്താൽ മതി. ഈ ഗ്രില്ലിലൊന്നും ചിക്കൻ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഓരോ ചിക്കനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തിരിച്ചും മറിച്ചിടേണ്ട ആവശ്യം വന്നിട്ടില്ല. ചിക്കൻ്റെ മേലെ കുറേശ്ശായിട്ട് ഒലിവ് ഓയിൽ ഒന്നുകൂടി തേച്ച് കൊടുക്കുക. ഒരുപാട് വേണ്ട, ഒന്ന് മേലെ ഒന്ന് വെറ്റായിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓവണിലേക്ക് വെക്കുക. പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 230 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂറാണ് ഞാൻ വെച്ചിരുന്നത്. ഒരു 1/2 മണിക്കൂർ ആകുമ്പോൾ ഇതൊന്ന് വീണ്ടും ഓയിൽ ബ്രഷ് ചെയ്യണം. കാരണം ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. കുക്കായ ഉടനെ തന്നെ കുറച്ചുകൂടി ഓയില് ഒന്ന് ബ്രഷ് ചെയ്യണം. ചിക്കൻ ഡ്രൈ ആയിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ ബ്രഷ് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഓവണില്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇത് പൊരിച്ചെടുത്താലും മതി. തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുത്താലും മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.